ഹായ് ഫ്രണ്ട്സ്, ഗോൾ സ്റ്റാൻഡ് മീഡിയ ഇവിടെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന മത്സരമാണ്. സദേൺ ഡെർബിയിൽ ചെന്നൈയിൻ എഫ് സി ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടായ മറീന അറീനയിലാണ് ആവേശകരമായ മത്സരം നടക്കുന്നത്. ഇരു ടീമുകളുടെയും ഈ സീസണിലെ ആദ്യ പോരാട്ടം കൂടിയാണിത്. അതോടൊപ്പം തന്നെ പുതിയ പരിശീലകൻ, ചെന്നൈയിൻ എഫ് സിയുടെ പുതിയ പരിശീലകൻ ഓൺ കോഹ്ലിക്ക് കീഴിലുള്ള അവരുടെ ആദ്യ ഹോം മത്സരം കൂടിയാണിത്. ഓൺ കോഹ്ലിക്ക് കീഴിലുള്ള ചെന്നൈയിൻ എഫ് സിയുടെ ആദ്യ മത്സരം ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള ഹെവേ മത്സരമായിരുന്നു. ആ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ വലസ്കിസിലൂടെ അവർ മുന്നിലെത്തിയെങ്കിലും മത്സരത്തിൻ്റെ റെഗുലർ ടൈം അവസാനിക്കാൻ ഒരു മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ഒരു ഗോൾ വഴങ്ങി 89-ാം മിനിറ്റിൽ ഒരു ഗോൾ വഴങ്ങി അവർ മത്സരം സമനിലയിൽ പിരിയേണ്ടി വരികയായിരുന്നു. എങ്കിലും ജോൺ ക്രിഗറിക്ക് കീഴിൽ ഈ സീസണിൽ ചെന്നൈയിൻ എഫ് സി കളിച്ച മത്സരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മികച്ചൊരു പ്രകടനം തന്നെയായിരുന്നു ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഓൺ കോഹ്ലിക്ക് കീഴിൽ ചെന്നൈയിൻ എഫ് സി പുറത്തെടുത്തത്. അതേയൊരു പ്രകടനം തന്നെ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പുറത്തെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ചെന്നൈ ആരാധകരുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ ഏകദേശം ചെന്നൈയിൻ എഫ് സി ലീഗിൽ ഏകദേശം ചെന്നൈയിൻ എഫ് സിയുടെ അതീവര അവസ്ഥ തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. തുടർച്ചയായി എ ടി കെക്കെതിരെ ആദ്യ മത്സരത്തിൽ വിജയം നേടിയതിനു ശേഷം തുടർച്ചയായി 7 മത്സരങ്ങൾ വിജയമില്ല എന്ന നാണംകെട്ട റെക്കോർഡും ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട്. കഴിഞ്ഞ സീസണിലും ബ്ലാസ്റ്റേഴ്സിന് ഇതേ ഒരു നാണംകെട്ട റെക്കോർഡുണ്ടായിരുന്നു. എന്തായാലും അവസാന മത്സരം ജംഷഡ്പൂർ എഫ് സിക്കെതിരെ കൊച്ചിയിൽ നടന്ന അവസാന മത്സരത്തിൽ മികച്ചൊരു പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. ആദ്യം 2 ഗോളിന് പിറകിൽ നിന്ന ശേഷം റാഫേൽ മെസ്സിബോളിയുടെ ഇരട്ട ഗോളിലൂടെ മികച്ചൊരു തിരിച്ചുവരവ് നടത്താൻ ബ്ലാസ്റ്റേഴ്സിനായി. എന്തായാലും ആ ഒരു ആത്മവിശ്വാസം ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള ഇന്നത്തെ മത്സരത്തിനും ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും നൽകുക. അതോടൊപ്പം തന്നെ ചെന്നൈയിൻ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തുടർച്ചയായി ഏറ്റുമുട്ടിയ 5 മത്സരങ്ങളിലും ചെന്നൈയിൻ എഫ് സിക്ക് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനായിട്ടില്ല എന്നതും കണക്കുകളും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ഇരു ടീമുകളുടെയും ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റസ് നോക്കാം. 12 മത്സരങ്ങളിലാണ് ഇരു ടീമുകളും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ തന്നെ 4 തവണ ചെന്നൈയിൻ എഫ് സി വിജയിച്ചെങ്കിൽ 3 തവണ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനായതെന്ന് കാണാം. 5 മത്സരം സമനിലയിൽ കലാശിച്ചു. അതോടൊപ്പം തന്നെ 13 ഗോളുകൾ ചെന്നൈയിൻ എഫ് സി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വലയിലേക്ക് അടിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ച് ചെന്നൈയിൻ എഫ് സിയുടെ വലയിലേക്ക് 14 ഗോളുകളും അടിച്ചു. ഇതാണ് ഇരു ടീമുകളുടെയും ഒരു ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും പോയിന്റ് പട്ടികയിലെ അവസ്ഥ നോക്കാം. പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 8 മത്സരങ്ങൾ കളിച്ചു, ചെന്നൈയിൻ എഫ് സി 7 മത്സരങ്ങളാണ് കളിച്ചത്. ചെന്നൈക്ക് 8-ാമത് മത്സരം നോർത്ത് ഈസ്റ്റുമായുള്ള ഹെവേ മത്സരം പൗരത്വ ഭേദഗതി ബില്ലിനെതിരെയുള്ള പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നൈ 7 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് കാണാം, 8 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും 4 സമനിലയും 3 തോൽവിയുമായി 7 പോയിൻ്റോടെ പോയിൻ്റ് പട്ടികയിൽ 8-ാം സ്ഥാനത്താണുള്ളത്. ചെന്നൈയിൻ എഫ് സി 7 മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും 3 സമനിലയും 3 തോൽവിയുമായി 6 പോയിൻ്റോടെ പോയിൻ്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിന് തൊട്ടുതായ 9-ാം സ്ഥാനത്താണുള്ളത്. ഇതാണ് ഇരു ടീമുകളുടെയും പോയിൻ്റ് പട്ടികയിലെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. 3 തവണ ISL കിരീടം ചൂടിയ ചെന്നൈയിൻ എഫ് സി അവരുടെ അവസാന മത്സരം, പുതിയ പരിശീലകൻ ഓൺ കോഹ്ലിക്ക് കീഴിലുള്ള അവരുടെ അവസാന മത്സരം ജംഷഡ്പൂരിനെതിരെ മികച്ച പ്രകടനമാണ് അവർ പുറത്തെടുത്തത്. എങ്കിലും പ്രതിരോധ നിര അവസാന നിമിഷം ഗോൾ വഴങ്ങുന്നത് ആണ് പുതിയ പരിശീലകൻ ജോൺ കഴിഞ്ഞ പരിശീലകൻ ജോൺ ക്രിഗറിക്കും വെല്ലുവിളിയായിരുന്ന ഒരു അതേ ഒരു സംഭവം തന്നെയാണ് പുതിയ പരിശീലകനും കഴിഞ്ഞ മത്സരത്തിൽ നേരിട്ടത്. അവസാന നിമിഷം പ്രതിരോധ നിര ഗോൾ വഴങ്ങുന്നു എന്നുള്ളതാണ്. എന്തായാലും ചെന്നൈ നിരയിൽ പിന്നീട് എടുത്തു പറയേണ്ട ഒരു താരമെന്ന് പറയുന്നത് അവരുടെ ലിത്വേനിയൻ സ്ട്രൈക്കർ നെരീജിസ് വാലസ്കിസ് ആണ്. കഴിഞ്ഞ 3 മത്സരങ്ങളിലും ചെന്നൈ കളിച്ച കഴിഞ്ഞ 3 മത്സരങ്ങളിലും ഗോളടിക്കാനായ താരമാണ് നെരീജിസ് വാലസ്കിസ് എന്ന് പറയുന്നത്. അവരുടെ ഏറ്റവും മികച്ച സ്ട്രൈക്കറാണ് വലസ്കിസ്. ചെന്നൈ ഈ സീസണിൽ കളിച്ച കളികളിൽ നിന്നെല്ലാം 5 ഗോളുകളാണ് ആകെ നേടിയിട്ടുള്ളത്. 5 ഗോളുകളിൽ 4 ഗോളുകളും ഈ ലിത്വേനിയൻ സ്ട്രൈക്കറുടെ ബൂട്ടിൽ നിന്നായിരുന്നു പുറന്നതെന്നും ശ്രദ്ധേയമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു താരം കൂടിയാണ് നെരീജിസ് വലസ്കിസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സെറ്റ് പീസുകൾ വരുന്ന സമയത്ത് എതിർ പ്രതിരോധ നിരയെ കബളിച്ച് മികച്ചൊരു പൊസിഷനിൽ നടത്താനും പന്ത് അനായാസം വലയിലേക്ക് ടാപ്പ് ചെയ്തിടാനും ഒരു കഴിവുള്ള താരമാണ് നെരീജിസ് വലസ്കിസ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധം കൂടുതൽ ഈ താരത്തെ പൂട്ടാൻ ശ്രദ്ധ ചെലുപ്പിക്കേണ്ടതുണ്ട്. അല്ലെങ്കിലും കൂടുതൽ ഗോളുകൾ നെരീജിസ് വലസ്കിസിൻ്റെ ബൂട്ടിൽ നിന്ന് പിറന്നേക്കാം. വലസ്കിസിനെ പോലെ തന്നെ ചെന്നൈ നിരയിൽ എടുത്തു പറയേണ്ട മറ്റു താരങ്ങളാണ് അനിരുദ്ധാപ്പ, ലാലിയൻ സുവാല ചാങ്തി, റാഫേൽ ക്രിവലറോ എന്ന് പറയുന്ന 3 താരങ്ങൾ. മധ്യനിരയിൽ ചെന്നൈയുടെ മധ്യനിരയിൽ മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ ഈ 3 താരങ്ങളും പുറത്തെടുക്കുന്നത്. എങ്കിലും പലപ്പോഴും വലസ്കിസിലേക്ക് പന്തെത്തിക്കുന്നതിൽ ഈ താരങ്ങൾ പലപ്പോഴും പരാജയപ്പെടാറാണുള്ളത്.
നമുക്കറിയാം ലാരിൻ സുവാര ചാങ്തിയ വലത് വിങ്ങിലൂടെ മികച്ച മുന്നേറ്റങ്ങൾ നടത്തി ക്രോസുകൾ ചെയ്യുന്നുണ്ടെങ്കിലും വലസ്കിസുമായി കണക്ട് ചെയ്യാൻ പലപ്പോഴും ലാരിൻ സുവാര ചാങ്തിയ പരാജയപ്പെടാറാണുള്ളത്. എങ്കിലും മികച്ച പ്രകടനം തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ഈ ഒരു മധ്യനിര പുറത്തെടുക്കുന്നത്. പിന്നീട് എടുത്തു പറയണം, ചെന്നൈയുടെ മുന്നേറ്റ നിര മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ചെന്നൈക്ക് പലപ്പോഴും പ്രതിസന്ധിയാവുന്നത് പ്രതിരോധ നിരയാണ്. കടലാസിൽ മികച്ച പ്രതിരോധ നിരയാണ് ചെന്നൈക്കുള്ളത്. നമുക്കറിയാം ബ്രസീലിയൻ താരം എലിസാബിയ, അതുപോലെ തന്നെ ISL ഇത്രയേറെ പരിചയ സമ്പത്തുള്ള പ്രതിരോധ താരം ലൂസിയാൻ കോയാൻ എലിസാബിയ, അതുപോലെ തന്നെ ഈ സീസണിൽ ഐ ലീഗിലെ ചെന്നൈ സിറ്റിയിൽ നിന്നും ചെന്നൈ എഫ് സി സ്വന്തമാക്കിയ എഡ്വിൻ വാൻസ്പോൾ മികച്ച പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. എഡ്വിൻ വാൻസ്പോൾ അതുപോലെ തന്നെ ടോണ്ടോം ബാസിംഗ് അടങ്ങുന്ന മികച്ചൊരു പ്രതിരോധം തന്നെയാണ് കടലാസിൽ ചെന്നൈ എഫ് സിക്കുള്ളതെങ്കിലും പലപ്പോഴും അവസാന നിമിഷങ്ങളിൽ ഗോൾ വാങ്ങുന്നതിൽ ചെന്നൈ പ്രതിരോധം കഴിഞ്ഞ മത്സരത്തിലും അത് ആവർത്തിച്ചു. അത് തന്നെ ജോൺ ക്രിഗറി നേരിട്ടിരുന്ന അതേ ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ ഓൺ കോയിലേക്കും ഇനി പ്രതിരോധ നിരയിൽ നേരിടാനുള്ള ഒരു വെല്ലുവിളി. അതിനെ ഓവർകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെന്നൈ എഫ് സിക്ക് മികച്ച രീതിയിൽ തന്നെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ ആക്രമകാരിയായ റാഫേൽ മെസ്സിബോളിയെ പോലെയുള്ള ഒരു സ്ട്രൈക്കർ ഉണ്ടാകുമ്പോൾ ഓൺകോയിലെ ചെന്നൈ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടി വരും. ISL ആറാം സീസണിലേക്ക് വലിയ പ്രതീക്ഷയോടെ മികച്ച സൈനിങ്ങുകളുമായാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിരുന്നത്. എന്നാലും ഈ സീസണിൽ പരിക്കുകളായിരുന്നു ബ്ലാസ്റ്റേഴ്സിനെ വലച്ചിരുന്നത്. എങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെ ഒരു പോയിന്റ് സ്വന്തമാക്കാനായുള്ളെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനമാണ്, ആരാധകർക്ക് സംതൃപ്തി നൽകുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ATK ആദ്യ മത്സരത്തിൽ തന്നെ പരിക്കേറ്റ് പുറത്തു പോയിരുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സുപ്രധാന താരം മാരിയോ ആർക്യുസിന്റെ തിരിച്ചുവരവാണ് ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സ് 70 മിനിറ്റുകൾക്ക് ശേഷം കളിച്ച ഒരു കളി ചെന്നൈക്കെതിരെയുള്ള ഈ മത്സരത്തിൽ ഇന്നത്തെ മത്സരത്തിൽ പുറത്തെടുക്കാനായാൽ മികച്ചൊരു റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മരിയോ ആർക്യുസിന്റെ തിരിച്ചുവരവ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ മികച്ച മാറ്റങ്ങളാണ് വരുത്തിയത്. ജംഷഡ്പൂരിനെതിരെ ആദ്യ പകുതിയിൽ താരത്തിന് ടീമുമായി ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുത്തെങ്കിലും പിന്നീട് മികച്ചൊരു കളിയായിരുന്നു ജംഷഡ്പൂരിനെതിരെ ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. ചെന്നൈ മുന്നേറ്റ നിരയിൽ നിരേജസ് വലസ്കിസ് പോലെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ റാഫേൽ മെസ്സിബോളി എന്ന താരം. ആദ്യ മത്സരങ്ങളിൽ ഒബ്ബിച്ചെ ഉണ്ടായതുകൊണ്ട് തന്നെ താരത്തിന് അവസരം ലഭിച്ചിരുന്നു. അതുമാത്രമല്ല പകരക്കാരനായി കളത്തിലിറങ്ങിയപ്പോഴെല്ലാം ആരാധകരിൽ നിന്ന് പ്രതിഷേധവും താരത്തിന് ഉയർന്നിരുന്നു. താരം ഒരു വേസ്റ്റ് സൈനിങ് എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നെങ്കിൽ ഒബ്ബിച്ചെക്ക് പരിക്കേറ്റതോടെയാണ് മെസ്സി ആദ്യ ലെവലിൽ സ്ഥാനം ലഭിച്ചു തുടങ്ങിയത്. ആദ്യ ലെവലിൽ സ്ഥാനം ലഭിച്ചതോടെ മെസ്സിയുടെ തനികോണം ആരാധകർ കണ്ടു തുടങ്ങി. മികച്ച ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ നേടിയ 50% ഗോളുകളും ഈ കാമറൂണിയൻ താരത്തിന്റെ ബൂട്ടുകളിൽ നിന്നായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ISL ഗോളിന് വേണ്ടി ഇത്രയേറെ ദാഹിച്ച് കളിക്കുന്ന മറ്റൊരു സ്ട്രൈക്കർ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും. അത്രയേറെ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം റാഫേൽ മെസ്സിബോളി പുറത്തെടുക്കുന്നത്. കിട്ടില്ല എന്ന് ഉറപ്പുള്ള ബോളുകൾക്ക് പോലും ചാർജ് ചെയ്ത് അവിടെ ഒരു അവസരമെങ്കിലും ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് റാഫേൽ മെസ്സിബോളിയെ മറ്റു സ്ട്രൈക്കർമാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നതും. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര പ്രതീക്ഷക്കുയരുന്നുണ്ടെങ്കിലും പ്രതിരോധ നിരത്തിലെയാണ് എൽക്കോ ഷാട്ടോരിക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത്. പ്രത്യേകിച്ച് സെറ്റ് പീസുകളിലാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധ നിര കൂടുതൽ ആടി വിലയുന്നത്. പ്രതിരോധ നിരയിൽ സുപ്രധാന താരങ്ങൾ പരിക്കേറ്റ് പോയത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ വളരെയധികം വെല്ലുവിളി ഉയർത്തുന്നത്. എങ്കിലും പകരക്കാരനായി ടീമിലെത്തിച്ച വ്ളാഡ് കോട്ടർബാരോവ് എന്ന താരവും നിർണായക സമയങ്ങളിൽ ചില പിഴവുകൾ വരുത്തുന്നതും ബ്ലാസ്റ്റേഴ്സിന് പല സമയങ്ങളിലും തിരിച്ചടിയാവുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിൽ പരിക്കേറ്റ് പുറത്തു പോയിരുന്ന ജിയാണി സ്വീവർലോൺ പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്തെങ്കിലും ഈ മത്സരത്തിൽ താരം കളിക്കുമോ എന്നതിനെ കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകളില്ല. താരം കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലേക്ക് തിരിച്ചെത്തിയാൽ പ്രതിരോധ നിര കൂടുതൽ ശക്തിപ്പെടുത്താനാകും. പ്രതിരോധ നിരയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന് വരും മത്സരങ്ങളിലെല്ലാം മികച്ചൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനാകും. ഇനി നമുക്ക് ഇരു ടീമുകളുടെയും സാധ്യത നിലവിൽ നോക്കാം. 4-2-3-1 ഫോർമേഷനിലാണ് ഓവൻ കോഹ്ലിയുടെ ചെന്നൈ എഫ്സിയെ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായി കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം ചെന്നൈയുടെ ഗോൾ വലക്കാത്ത വിശാൽ കേത് തന്നെയാകും ഈ മത്സരത്തിലും ചെന്നൈയുടെ ഗോൾ വലക്കാക്കുക. പ്രതിരോധ നിരയിൽ സെന്റർ ബാക്കുകളായി ലൂസിയാൻ ഗോയാനും എലിസാബിയയും എത്തും. റൈറ്റ് ബാക്കിൽ എഡ്വിൻ മാൻസ്പോളും ലെഫ്റ്റ് ബാക്കിൽ ഡോണ്ടോം ബാസിംഗിനെയും പ്രതീക്ഷിക്കാം. മധ്യനിരയിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി അനിരുദ്ധാപ്പയും മാസിഫ് സൈഗാനെയും പ്രതീക്ഷിക്കാം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി റാഫേൽ ക്രിവല്ലറോ എത്തുമ്പോൾ റൈറ്റ് വിങ്ങിൽ തോയ്സിംഗും ലെഫ്റ്റ് വിങ്ങിൽ ലാലിയൻ സുവാല ചാങ്തിയും പ്രതീക്ഷിക്കാം. മുന്നേറ്റത്തിൽ വലസ്കിസ് തന്നെയാകും ഈ മത്സരത്തിലും കളത്തിലിറങ്ങുക. 4-2-3-1 ഫോർമേഷനിൽ
സീസണിൽ തന്നെയാണ് ഇൽക്കുഷ ടോറിയുടെ കേരള ബ്ലാസ്റ്റേഴ്സിനെയും പ്രതീക്ഷിക്കുന്നത്. ഗോൾകീപ്പറായി മലയാളി താരം ടി പി രഹനേഷ് തന്നെയാകും ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വരകാക്കുക. പ്രതിരോധ നിരയിൽ സെൻറ്റർ ബാക്കുകളായി രാജു ഗെയ്ക്വാദും ബ്ലാക്ക്വാട്ടർ അപാരവും തന്നെയാകും ഈ മത്സരത്തിൽ കളിക്കാൻ സാധ്യത. എന്നാൽ ജിയാണി സീവർലോൺ പരിക്ക് മാറി ടീമിലേക്ക് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ രാജു ഗെയ്ക്വാദിന് പകരക്കാരനായി ജിയാണി സീവർലോണും ടീമിൽ കളിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ് ബാക്കിൽ മുഹമ്മദ് റാക്കിബും ലെഫ്റ്റ് ബാക്കിൽ ജെസൽ കർണൈറോയും എത്തും. മധ്യനിരയിൽ ജീക്സൺ സിംഗും മാരിയോ ആർക്കിസ് തന്നെയാകും ഈ മത്സരത്തിലും കളിക്കുക. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി സഹൽ അബ്ദുൾ സമദ് എത്തുമ്പോൾ റൈറ്റ് വിംഗിൽ സേത്യാസൻ സിംഗും ലെഫ്റ്റ് വിംഗിൽ പ്രശാന്തിനെയും പ്രതീക്ഷിക്കാം. മുന്നേറ്റത്തിൽ റാഫിൽ മെസ്സിബോളി തന്നെയാകും ഈ മത്സരത്തിൽ കളത്തിലിറങ്ങുക. എന്നാൽ പരിക്കുമാറി ഒഗ്ബച്ചിയും ടീമിലേക്ക് തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ ഒഗ്ബച്ചിയെയും റാഫേൽ മെസ്സിബോളിയെയും രണ്ട് സ്ട്രൈക്കർമാരാക്കിയുള്ള ഒരു ഫോർമേഷനും ഇൽക്കുഷ ടോറിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായതുകൊണ്ട് തന്നെ ചെന്നൈ മറീന അറീനയിൽ മികച്ചൊരു പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കായിക വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.